തമാശിനാണെങ്കിലും പണ്ട് മുതൽക്ക് പറയുന്ന ഒരു വരിയുണ്ട്. അച്ഛനെ അന്വേഷിച്ചു വന്നവരുടെ അടുത്ത് മകൻ പറഞ്ഞു, അത്ര അച്ഛൻ പത്താഴത്തിലും ഇല്ല എന്ന. അപ്പ അന്വേഷിച്ചു വന്നവർക്ക് അച്ഛൻ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലായി. ചിലത് ചില വാക്കുകള് അതിന്റെ ഒപ്പോസിറ്റ് അർത്ഥം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള മെസ്സേജാ കൊടുക്കുക, വ്യംഗ്യാർത്ഥം. ഇനി മുതൽക്ക് ഞാൻ വിൽക്കുന്ന അരിയില് കല്ലുണ്ടാവില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇതുവരെ വിറ്റ കല്ല് അരിയില് കല്ലുണ്ടായിരുന്നു, ഇനി ഞാൻ ആരെയും ചീത്ത പറയില്ല എന്നുള്ളതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അർത്ഥം. ഇപ്പൊ യഥാർത്ഥത്തില് ശബരിമലയിലെ സംഭവങ്ങളെ ഹൈന്ദവ ജനത മറക്കില്ല എന്ന് സുരേന്ദ്രൻജി പറഞ്ഞ പോലെ, പല നേതാക്കന്മാരും പറഞ്ഞതുപോലെ, അത് ഇവര് നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്, നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. തമാശിനാണെങ്കിലും പണ്ടൊരു കഥ പറയാറുണ്ടായിരുന്നു, കഷണ്ടിക്ക് മരുന്നും അന്വേഷിച്ച് ആയുർവേദ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു കഷണ്ടിക്ക് മരുന്നില്ല. പക്ഷെ ഇയാൾ കുറെ നിർബന്ധിച്ചു, എനിക്ക് കിട്ടിയേ മതിയാവും, അങ്ങയുടെ അടുത്ത് മരുന്നുണ്ട് എന്നുള്ളത് തന്നെ പലരും പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ ആയുർവേദ ഡോക്ടർക്ക് അറിയാം അങ്ങനെ ഒരു മരുന്നില്ല, താൻ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഇയാൾ കണ്ടമാനം നിർബന്ധിച്ചപ്പോ ആയുർവേദ ഡോക്ടർ ഒരു ചെറിയ ബോട്ടിലില് എണ്ണ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ആരോടും സംസാരിക്കാതെ ഒരു 3 തുള്ളി എണ്ണ തലയിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വരി കൂടി പറഞ്ഞു, ഈ എണ്ണ തലയിൽ തേക്കുമ്പോൾ കരിങ്കുരങ്ങിനെ കുറിച്ച് ഒരിക്കലും വിചാരിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ 5 മണിക്ക് എഴുന്നേക്കും ആരോടും മിണ്ടില്ല, കയ്യിൽ 3 തുള്ളി എണ്ണ എടുക്കുമ്പോൾ വൈദ്യന് പറഞ്ഞത് ഓർമ്മ വരും, കരിങ്കുരങ്ങിനെ കുറിച്ച് ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞത് ഓർമ്മ വരും. അപ്പൊ പിന്നെ അത് വരട്ടിയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ചിലതെല്ലാം നിരന്തരം പറയുന്നത് മറക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാനും, അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തെ ഓർമ്മിപ്പിക്കാനും, ഓർമ്മിപ്പിക്കണമെന്ന് മറ്റു പലരും നിർബന്ധപൂർവം പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാനും ഈ എതിർകക്ഷിയിലുള്ളവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് പ്രയോജനപ്പെടുന്നു അവർക്ക് നെഗറ്റീവായിട്ട്. ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. യഥാർത്ഥത്തിൽ ഒരാൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും അതും അതുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അത് വന്നുകൊണ്ടേയിരിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത കാലത്തെ ഒരു സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു, ഇനി സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ മുൻകൈ എടുക്കില്ല. അതിന്റെ അർത്ഥം എന്താ? ഇത്രയും കാലം ചെയ്ത തെണ്ടിത്തരം മുഴുവനും അങ്ങ് കരണക്കുറ്റിക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ശരിക്കടി കൊണ്ട് തകർന്ന തരിപ്പണമായിട്ട് ധാർഷ്ട്യം തീരാതെ ഞങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുക, എന്നിട്ട് ഇനി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ മുൻകൈയെടുക്കില്ല. അപ്പൊ ഇത്രയും കാലം ചെയ്ത ആ ഡാഷ് പ്രവൃത്തി എങ്ങനെയുണ്ട്? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഹിന്ദുക്കള് അടുത്ത 1.5 കൊല്ലത്തേക്ക് കൂടി അതിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ മനസ്സിൽ അത് വരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഊട്ടി ചെയ്യില്ല. ഈശ്വരനാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് വരെ തോന്നാറുണ്ട്. അപ്പൊ ചെയ്തു കൂട്ടിയ തിന്മകൾ ഞങ്ങളല്ല ചെയ്തത്, നമ്മൾ ആരെയും കയറ്റിയിട്ടില്ല, കയറണമെന്നുള്ളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, അത് കോടതി നിയമപ്രകാരമാണെന്ന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്, ഇനി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ ഞങ്ങൾ മുൻകൈ എടുക്കില്ല എന്ന് വെച്ചാൽ ഇത്രയും കാലം എടുത്തതുപോലെ ഇനി ചെയ്യില്ല. അപ്പൊ പിന്നെ എന്താ ഇത്രയും കാലം ചെയ്തത്? എന്തിനാ മാന്യമായി പെരുമാറണമെന്ന് പറയുകയും ചെയ്യുക, സ്റ്റേജിൽ കയറി വരുന്ന സ്ത്രീകളെ സെക്യൂരിറ്റിക്കാർ പോലും നോക്കാൻ തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ അവരോട് കയർത്ത് സംസാരിക്കാം, പത്രക്കാരോട് കയർത്ത് സംസാരിക്കാം. ഇതെല്ലാം ഇപ്പോഴും ഓരോ പ്രാവശ്യം ഇവർ പ്രവർത്തിക്കുമ്പോഴും പഴയതൊക്കെ ഓർമ്മ വരുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ആ DNA-യിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും അതെല്ലാം ചെയ്തു കൂട്ടിയ തിന്മകളും ഇടയ്ക്കിടയ്ക്ക് ഉപരിപ്ലവമായിട്ട് ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല, കോടതി വിധിയാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിയമമാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല ഭരണകർത്താക്കൾക്ക് എന്നൊക്കെ ഒരു വശത്തു കൂടെ പറയുകയും, ഇനി അതുമാതിരിയുള്ളത് ചെയ്യാൻ കൂടെ നിൽക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് നയം, ഇതൊക്കെ ഈ അടുത്ത ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇനി 1.5 വർഷം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും ഇവരൊന്നും നന്നാവില്ല. ത്രിപുരയിൽ നിന്നും പഠിച്ചില്ല, ബംഗാളിൽ നിന്നും പഠിച്ചില്ല. ഈശ്വര ഇവരൊരിക്കലും പഠിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഫലം
ആ പ്രാർത്ഥനാ ബലം സബലമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്രയും ബുദ്ധിശൂന്യരായ വ്യക്തികൾ സ്വയം ബുദ്ധിമാന്മാരും സംസ്കാര നായകന്മാരും ഒക്കെ ആയിട്ട് പലപ്പോഴും അത്ഭുതം തോന്നി. അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആരാധ്യനായ വ്യക്തിക്ക് ഏഴ് അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്ത ഒരു മന്ത്രിയാണ് അവാർഡ് കൊടുത്തത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന മനസ്സിലാക്കാം, ഇതൊരു അവതാരമായിട്ടുള്ള സിനിമാ മണ്ഡലത്തിലെ ഒരു അവതാരമെന്ന് ഞാൻ വിചാരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ ഇതുമാതിരിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കേണ്ടി വന്നത് തന്നെ ജീവിതത്തിന്റെ ഗതികേടാണ്. അപ്പോ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലൊന്നും ചേർന്ന് പോകാത്ത ഒരവസ്ഥ. അത് വളരെ നന്നായി, ഇനിയും അത് തന്നെ തുടരണം. എന്നാലേ ഉന്മൂലനം കേരളത്തിന്റെ മണ്ണിൽ നിന്നുണ്ടാവുള്ളൂ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കേരളത്തില്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കേരളത്തിൽ നിന്ന് തന്നെ ആവുന്നത് എന്തൊരു ഭാഗ്യമാണല്ലേ.